തെലങ്കാന ഓപ്പറേഷൻ ലോട്ടസ് മാസങ്ങൾ നീണ്ട ആസൂത്രണം ചർച്ചകൾ നടന്നത് ദില്ലി കേന്ദ്രീകരിച്ച ബി എൽ സന്തോഷിന്റെ വസതി കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടന്നത് തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം മറ്റൊരു ബി ഡി ജെ എസ് നേതാവും ചർച്ചയിൽ പങ്കെടുത്തതായി വിവരം ഓപ്പറേഷൻ ലോട്ടസ് ചർച്ചകളിൽ കേരളവും കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു തലമുറ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും വിഷ്ണു എന്തൊക്കെയാണ് ഉമ്മൻ ലഭിക്കുന്ന വിവരങ്ങൾ കീർത്തി തെലങ്കാനയിലെ ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളായി തെലങ്കാന പോലീസ് ശക്തമായിട്ടുള്ള അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചില നിർണായക വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് അതായത് ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വളരെ മാസങ്ങൾ നീണ്ടു നിന്ന ആസൂത്രണമാണ് നടന്നത് ഈ ആസൂത്രണം അല്ലെങ്കിൽ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷിൻ്റെ ദില്ലിയിലെ വസതി കേന്ദ്രീകരിച്ചാണ് ഈ ദില്ലിയിലെ വസതി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം മറ്റൊരു ബി ഡി എസ് നേതാവ് നേതാവ് കൂടി സജീവമായി പങ്കെടുത്തു എന്നതിന്റെ ചില വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് വിഷ്ണു തെലങ്കാന ഓപ്പറേഷൻ താമര മാസങ്ങൾ നീണ്ട ആസൂത്രണം എന്നാണ് പറയുന്നത് ആ ചർച്ചകളിൽ കേരളവും ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് നമുക്കറിയാം ഇതിനു മുൻപ് പല സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ താമര നീക്കത്തിലൂടെ സർക്കാരിനെട്ടിമറിക്കുകയായിരുന്നു ബി ജെ പി അതിൽ ബി ജെ പി ഉദ്ദേശവും അവരുടെ ഉദ്ദേശവും സാധിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഒരു സംഭവം ഈ വിവരങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് കീർത്തി വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മാസങ്ങൾ നീണ്ടു നിന്ന ആസൂത്രണം ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നു ഈ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിൽ ബി ഡി ജെ എസ് നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം തന്നെ കേരളത്തിൽ ബി ഡി ജെ എസിൻ്റെ ഒരു സജീവ നേതാവ് കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ആ ചർച്ചയിലൂടെയാണ് തെലുങ്കാനയിൽ ഓപ്പറേഷൻ താമര നടത്താനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത് അതിന് കേരളവും ഈ ചർച്ചകളിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തെലങ്കാന പോലീസിൻ്റെ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തെലങ്കാന ഹൈക്കോടതിയിലും ഈ ഓപ്പറേഷൻ താമര സംബന്ധിച്ച് ചില രേഖകളൊക്കെ തന്നെ തെലങ്കാന പോലീസ് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ആ തെലങ്കാന പോലീസിൻ്റെ ഭാഗത്തു നിന്നും തന്നെയാണ് ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ താമരയെ ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതിലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ കേരളം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് െ തന്നെ ബി ജെ പി കേരളത്തിൽ ഇത്തരത്തിൽ പല നേതാക്കളെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളെയാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ തന്നെയാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടന്നത് എന്നതാണ് ഏറ്റവും നിർണായകമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കീർത്തി